നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാസർഗോഡ് ബദിയടുക്കയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ മാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബദിയടുക്ക ചെടേക്കാലിൽ ഷാഫിയുടെ ഭാര്യ ഷാഹിനെയാണ് അറസ്റ്റിലായത്. ആദ്യ കുട്ടി ജനിച്ച ഒരു വർഷത്തിൽ തന്നെ രണ്ടാമത്തെ കുട്ടി ജനിച്ചതിലുള്ള മനപ്രയാസത്തിൽ കുട്ടിയെ ഷാഹിനെ കൊലപ്പെടുത്തുകയായിരുന്നു. കുട്ടിയുടെ കഴുത്തിൽ ഇയർഫോൺ വയർ കുരുക്കിയാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ December 15 സംഭവം. കുട്ടിയുടെ കഴുത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ വയർ കുരുങ്ങിയാണ് കുട്ടി മരിച്ചത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായതോടെ അമ്മയെ ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകം എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നത്. നാടിനെ ഞെട്ടിച്ച അരുങ്കൊല ഇങ്ങനെയാണ്. രക്തസ്രാവമുണ്ടായതിനെ തുടർന്നാണ് യുവതിയെ ആദ്യം ചെങ്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പരിശോധനയിൽ ദിവസങ്ങൾക്ക് മുൻപ് ഇവരുടെ പ്രസവം കഴിഞ്ഞിരുന്നുവെന്ന് മനസ്സിലായി. ഡോക്ടറിൽ നിന്നാണ് ഭർത്താവ് പോലും ഭാര്യയുടെ പ്രസവ വിവരം അറിയുന്നത്. ഇയാൾ വീട്ടിലെത്തി നടത്തിയ തിരച്ചിലിൽ കുഞ്ഞിന്റെ മൃതദേഹം തുണിയിൽ പൊതിഞ്ഞ നിലയിൽ കട്ടിലിനടിയിൽ നിന്നും കണ്ടെത്തി. തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കുഞ്ഞിന്റേത് കൊലപാതകമെന്ന് തെളിഞ്ഞത്. കുഞ്ഞിനെ ഇയർഫോൺ ഉപയോഗിച്ചാണ് ഉപദ്രവിച്ചത് എന്ന് അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ യുവതി ഗർഭിണിയാണ് എന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. അതേസമയം കാസർഗോഡ് നിന്നും പുറത്തു വന്ന മറ്റൊരു വാർത്ത കൂടി ഞെട്ടിക്കുകയാണ്. ബദിയടുക്കയിലെ 1.5 വയസ്സുകാരന്റെ മരണം കൊലപാതകമാണ് എന്ന് തെളിഞ്ഞതോടെ അമ്മമാർ തന്നെ സ്വന്തം മക്കളെ കൊല്ലുന്ന സംഭവങ്ങളും കൂടുകയാണ്. സംഭവത്തിൽ കുട്ടിയുടെ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് പെർളത്തടുക്ക സ്വദേശി ശാരദ ആണ് അറസ്റ്റിലായത്. കുടുംബ വഴക്കിനെ തുടർന്ന് കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊല്ലുകയായിരുന്നു എന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. കഴിഞ്ഞ മാസം 4 കേസിന് ആസ്പദമായ സംഭവം. 1.5 വയസ്സുകാരനായ സ്വാതികിനെ പൊതുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുക്കുന്നത്. കുട്ടി കിണറ്റിൽ വീണതാകാമെന്നാണ് ആദ്യം സംശയിച്ചിരുന്നതെങ്കിലും മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. Thank you.